അപ്പൊ അത് അത് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് മുതലാകത്തില്ല. ആ മുതലാകുമ്പോൾ ചെയ്യാതെ അത് എന്നാ ചെയ്യണം? ഞങ്ങൾ മുതലാകാത്ത കാര്യങ്ങൾ ചെയ്തിട്ട് മുതലാകാൻ ഞങ്ങള് ജീവിക്കണം, ഞങ്ങള് പിള്ളേരൊക്കെ വളർക്കണം. പക്ഷെ നിങ്ങൾ കാണിക്കുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങള് മലയാളികളെ നിങ്ങൾ കൊന്നോണ്ടിരിക്കുക. മലയാളി മാത്രമല്ലേ, എവിടെ തമിഴ്ക്കാരും കൊള്ളുന്നുണ്ട്, അവരും മേടിച്ച് കഴിക്കുന്നുണ്ടല്ലേ. മേടിക്ക അറിയാത്തവരൊക്കെ മേടിച്ച് കളിക്കുമല്ലേ. നിങ്ങളുടെ ഇവിടെ നിന്ന് ഞാനിപ്പോ ഒരു 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 കിലോ ഈ പറയുന്ന തക്കാളി കൊണ്ടുപോയി, എന്റെ കുഞ്ഞിന് ഞാൻ സാമ്പാർ ഉണ്ടാക്കി കൊടുക്കുന്നു, അത് കൊടുക്കണോ വേണ്ടയോ? കൊടുക്കണോ വേണ്ടയോ? വേണ്ട, കൊടുക്കേണ്ട അവസ്ഥ ആയിപ്പോയി. പിന്നെ എന്നാ ചെയ്യണ? ഞാൻ പറയട്ടെ, നിങ്ങളിപ്പം ഈ വിഷത്തിനകത്ത് ഈ സാധനം മുക്കിയിട്ട് ഞാൻ ഒരെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ മരിച്ചു പോലെ. സ്പോട്ടി മരിക്കല്ലേ, സ്പോട്ടി മരിക്കല്ലേ. ഇത് കുറച്ച് കുറച്ചായിട്ട് കഴിക്കുമ്പോൾ ക്യാൻസർ ഉണ്ടാവും, സത്യം തന്നെയാണ്. അതിനുവേണ്ടി എല്ലാം സർക്കാർ എന്തെങ്കിലും ചെയ്യണം ചെയ്യണം. അത് ചെയ്താലേ നിങ്ങൾക്കറിയാം, ഇവിടെ എല്ലാം ഇതുപോലെ കിളികൾ വന്ന് കൊത്തിയാലുടനെ നിങ്ങൾക്ക് കണ്ടാറേ, കൊത്തിയാലുടനെ ചത്തു പോണ കിളികൾ ഇവിടെ ഇവിടെയൊക്കെ കിടപ്പുണ്ട്. ഇവിടെ എല്ലാം ഇങ്ങനെ കിളികള് ചത്ത് ചത്ത് കിടപ്പുണ്ട്. ദയവ് ചെയ്ത്, കാരണം ഈ വിഷം എന്ന് പറഞ്ഞാൽ അത്രയും മാരകമായ വിഷമാണ്. ഞാൻ ഈ പറഞ്ഞ വെളിപ്പെടുത്തിയ കാര്യം എന്ന് പറഞ്ഞാൽ ഇവര് പറഞ്ഞ കാര്യമാണ്. കാരണം ഇത്രയും മാരകമായ വിഷമാണ് ഇവിടെ കൃഷി സ്ഥലത്ത് ഉപയോഗിക്കുന്നത്. ദയവായിട്ട് നിങ്ങൾ കൃഷിയിടങ്ങളിൽ ഓർഗാനിക് ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കുക. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു വഴുതനയോ ഒരു വെണ്ടയോ ഒക്കെ നമ്മുടെ വീട്ടിൽ നട്ടുപിടിപ്പിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കേണ്ടതുകൊണ്ട് കേരളത്തിൽ ഒരുപാട് ഈ പറയുന്ന ജൈവ കൃഷി ജൈവ വളങ്ങൾ നിർമ്മിക്കുന്ന ഒരുപാട് കമ്പനികളുണ്ട്. അവരെ ആരും പ്രോത്സാഹിപ്പിക്കുകയില്ല, അവരെ ഈ പറയുന്ന ഈ ഗവൺമെൻറ് പ്രോത്സാഹിപ്പിക്കുകയില്ല. ഇവിടുത്തെ ഏറ്റവും ശുദ്ധ തെണ്ടിത്തരം എന്ന് പറയുന്നത് ഇവിടുത്തെ കൃഷി വകുപ്പ് എന്ന് പറയുന്ന സംഭവമുണ്ട്. ഒരിക്കലും കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥർ ഈ ജൈവ കൃഷി രീതി, അതായത് ഓർഗാനിക് ആയിട്ടുള്ള സാധനങ്ങൾ, ഇവർക്ക് മീഡിയയിൽ പറയും, പക്ഷേ ഇവർ ഒരിക്കലും ആ സാധനത്തിനെ പ്രോത്സാഹിപ്പിക്കുകയില്ല. കാരണം കോടികളാണ് ഇവർക്ക് വരുമാനം കിട്ടുന്നത്. ഈ പറയുന്ന മരുന്ന് കമ്പനികൾ കൊടുക്കുന്ന കോടികൾ ലാഭം ഇവരാണെപ്പോൾ ഇവർ പറയുന്നുണ്ട്. ഇവർക്ക് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് അല്ലേ? വേറെ നിവൃത്തിയില്ല, ഞങ്ങൾ എന്ത് ചെയ്യണം? ആ നിവൃത്തി ഇല്ലാതെ കൊണ്ട് നമ്മള് നല്ല സാധനം കിട്ടി അത് മേടിച്ചടിക്കും. ഇത് വലിയ പാപമല്ലേ? പാപം ചത്ത് മുകളിലോട്ട് ചെല്ലുമ്പോ നിങ്ങൾ ആരോട് സമാധാനം പറയും? എന്ത് ചെയ്യണം നമ്മൾ? വേറെ മാർഗം ഞങ്ങളും ജീവിക്കണം. എത്ര പേരെ കൊന്നുകൊണ്ടിരിക്കുന്നു നമ്മള്? സർക്കാരില്ല, ഇതൊക്കെ കേരളത്തിലാണോ തമിഴ്നാട്ടിലാണോ ക്യാൻസർ പേഷ്യൻസ് കൂടുതലുള്ളത്? ഇത് സ്വന്നത് ഞാൻ കേട്ട ബദൽ സൊല്ലു, കേരളത്തിലാണോ തമിഴ്നാട്ടിലാണോ ക്യാൻസർ പേഷ്യൻസ് കൂടുതലുള്ളത്? അത് കേരളത്തിലാണ്. ദിനം ദിനം എവ്വളോ പേഷ്യൻസ് വരും തരുമോ? എന്ത് ഇവിടെ നിന്ന് വരുന്ന എന്തെങ്കിലും വെജിറ്റബിളിൽ വിഷമില്ലാത്തതുണ്ടോ? എല്ലാത്തിലും ഇവർക്ക്, അതായത് ഈ പറയുന്ന നാളികേരത്തിൽ വരും, തേങ്ങയിൽ വരും, തേങ്ങയിൽ ഇരിക്കെ തേങ്ങയിലും ഉണ്ട്, ഉണ്ട് എല്ലാത്തിലും ഉണ്ട്. വിശ്വസിച്ച് എന്ത് കഴിക്കാൻ പറ്റുന്നത് നിങ്ങളുടെ നാട്ടിൽ? ഒന്നും വിശ്വസിച്ച് കളിക്കാൻ പറ്റില്ല. നിങ്ങൾ ഒരു കാര്യം പറയണ്ട, ജനങ്ങളോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമുണ്ട്. ദയവ് ചെയ്ത് കുട്ടികൾക്ക് വെജിറ്റബിൾ കൊടുക്കരുത്. അത് പറ കുട്ടികൾ കൊടുക്കരുത്, നമ്മൾ തന്നെ ഇച്ചിരി കുറച്ച് കളിക്കുന്നത് അത്രയും കഴിക്കാനേ പാടില്ല. പാടില്ല എന്നാലും നമ്മൾ ജീവിക്കാൻ വേണ്ടി ഇച്ചിരി കളിക്കണം. കളിക്കാതെ ശുദ്ധമായിട്ട് കളിച്ചാൽ അത്രയും നല്ലതാ. അത് അതേ എനിക്ക് അറിയാനുള്ള കേസ്. നിങ്ങൾക്ക് ഒരുപാട് സ്ഥലമുണ്ടോ? ഇല്ല, ഒരു അര ഏക്കറ പാട്ടത്തിന് വെച്ച് കൃഷി ചെയ്യൂലേ? അതന്നെ, പാട്ടത്തിന് വെച്ച് കൃഷി ചെയ്യുക. പാട്ടത്തിന് ഒരു പാട്ടം ഒരു കുത്തേക്കെന്ന് പറയുമ്പോൾ പാട്ടത്തിന് പറയുമ്പോൾ ഒരു 5000 6000. അണ്ണൻ അണ്ണൻ എന്നോട് വെളിപ്പെടുത്തിയ കാര്യം എന്നെ ചിന്ന കാര്യമല്ലേ? അതല്ലേ, അതില്ല ഉള്ളത് കാര്യമാണ്. ചെയ്യുന്നത് തെറ്റ്, വിഷമമുണ്ടല്ലേ? തെറ്റ് ചെയ്യുന്നത് വിഷമമുണ്ടല്ലേ? വിഷമുണ്ട്, വിഷമമുണ്ട്. ആ ചെയ്യുന്നത് തെറ്റ്, എനിക്ക് മനസ്സിൽ അറിഞ്ഞ് ചെയ്യുന്നുണ്ട്. എന്നാ ചെയ്യണം? വേറെ ജീവിക്കാനുള്ള മാർഗം ഇല്ല. ദയവ് ചെയ്ത് എൻ്റെ പ്രിയപ്പെട്ട അമ്മമാരെ, ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. നമ്മൾ ഈ പച്ചക്കറി, ഈ കടയിൽ നിന്ന് മേടിക്കുന്ന പച്ചക്കറി മേടിച്ച് കഴിക്കരുത്. ദയവ് ചെയ്ത് വിഷം തന്നെയാണ് നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന മരുന്നുകൾ എന്നൊക്കെ, ഈ ചത്ത് കിടക്കുന്ന ഈ സാധനം, ഈ പക്ഷികളൊക്കെ ഇതുപോലെ ഇത്രയും പവർഫുള്ളായിട്ടുള്ള സാധനം, ചെറിയ വിഷമല്ല. നിങ്ങൾക്ക് ഈ പേര് നോക്കിയാൽ അറിയാം, റെഡ് കാറ്റഗറി വരുന്ന മൊണോസിൽ എന്ന് പറയുന്ന മരുന്നാണ് ഇത്. ഇതൊക്കെ തുറക്കാൻ പറ്റിയല്ല, അത്രയും ഭയങ്കര ബാഡ് സ്മെല്ലാണിത്. കാരണം ഈ സാധനമാണ് നമ്മൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്നത്. അത്രയും തീവ്രതയേറിയ കാര്യമാണ്. ഇവിടെ പക്ഷികൾ ചത്തുടങ്ങുന്നു, നമ്മുടെ മക്കളെയും നമ്മുടെ അപ്പനെയും അമ്മയും എല്ലാം നമ്മൾ കൊന്നുകൊണ്ടിരിക്കുകയാണ്. ദയവ് ചെയ്ത് ഈ വാർത്ത നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, ഷെയർ ചെയ്യുക. നന്ദി, സ്നേഹം, ഒരുപാട് വിഷമത്തോടു കൂടി ട്വിറ്റി വിക്ക് വേണ്ടി നിങ്ങളുടെ സ്വന്തം സൂരജ് പാലക്കാരൻ. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർ